ബംഗ്ലാദേശ് എം പി അൻവാറുൽ അസീം അനാറിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഒരു യുവതി കൂടി അറസ്റ്റിലായിരിക്കുകയാണ് ഷീലാസ്തി റഹ്മാൻ എന്ന യുവതിയെയാണ് ബംഗ്ലാദേശ് പോലീസ് പിടികൂടിയത് ഇവരാണ് അൻവാറുൽ അസീം അനാറിനെ വശീകരിച്ച് കൊൽക്കത്തയിലെ ഫ്ലാറ്റിലെത്തിച്ചത് കൊൽക്കത്ത ന്യൂ ടൗണിലെ ആഡംബര ഫ്ളാറ്റിലെത്തിച്ച അൻവാറുൽ അസീം അനാറിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം ശരീരം കൊത്തിനുറുക്കാൻ ഏർപ്പാടാക്കിയത് ഒരു കശാപ്പുകാരനെയായിരുന്നു ജിഹാദ് ഹാവലാഡർ എന്ന അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരനാണ് ഇയാൾ ഇയാളെയും കൊൽക്കത്ത പോലീസിൻ്റെ സി ഐ ഡി വിഭാഗം അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ബംഗ്ലാദേശി വംശജനും അമേരിക്കൻ പൗരനുമായ അക്തറുസ്സമാൻ ആണ് കൊലപാതകം ആസൂത്രണം ചെയ്തത് അനാറിൻ്റെ സുഹൃത്തായിരുന്ന ഇയാൾ ഇപ്പോൾ എവിടെയുണ്ടെന്നോ എന്തിനാണ് കൊല നടത്തിയത് എന്നോ വ്യക്തമായിട്ടില്ല കൊലയ്ക്ക് പ്രതിഫലമായി അഞ്ചു കോടി രൂപ ഇയാൾ പ്രതികൾക്ക് നൽകിയതായി പോലീസ് പറയുന്നു ന്യൂ ടൗണിലെ ഫ്ലാറ്റിൽ എംപിയെ ശ്വാസം മുട്ടിച്ചു കൊന്ന ശേഷമാണ് തൊലി നീക്കി ശരീരവും എല്ലുകളും നുറുക്കി പ്ലാസ്റ്റിക് ബാഗുകളിലാക്കി ഉപേക്ഷിച്ചത് എന്ന് അറസ്റ്റിലായ ജിഹാദ് സമ്മതിച്ചിട്ടുണ്ട് ഫ്ളാറ്റിൽ നിന്ന് പ്രതികൾ ഒരു ട്രോളി ബാഗുമായി പുറത്തുപോകുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് ബാഗിനുള്ളിൽ ശരീരാവശിഷ്ടങ്ങൾ ആയിരുന്നോ എന്ന് സംശയിക്കുന്നുണ്ട് ജിഹാദിനെയും കൂട്ടി ഇവ ഉപേക്ഷിച്ചതായി കരുതുന്ന സ്ഥലങ്ങളിൽ പോലീസ് തെരച്ചിൽ നടത്തി മുംബൈയിൽ കഴിഞ്ഞിരുന്ന കശാപ്പുകാരനായ ഇയാളെ ഏതാനും മാസം മുൻപ് മറ്റു പ്രതികൾ ആസൂത്രണത്തിൻ്റെ ഭാഗമായി കൊൽക്കത്തയിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു കൊലപാതകവുമായി ബന്ധപ്പെട്ട് ബംഗ്ലാദേശ് പോലീസ് മൂന്ന് പേരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു ഇവരെ ചോദ്യം ചെയ്യാനായി കൊൽക്കത്ത പോലീസ് ദാക്കയിൽ എത്തിയിട്ടുണ്ട് മൃതദേഹം വെട്ടിനുറുക്കി പല ഭാഗങ്ങളായി വിവിധ സ്ഥലങ്ങളിൽ ഉപേക്ഷിച്ചതായും വിവരം ലഭിച്ചു മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്താനും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്